നമസ്കാരം, ദിവ്യ ന്യൂസിലേക്ക് സ്വാഗതം. ആനയെ വാങ്ങാം, പക്ഷേ തോട്ടി വാങ്ങാൻ കാശില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇത്തരമൊരു അവസ്ഥയിലാണ് ചൈനയിലെ അതിസമ്പന്നനായ ഈ കൃഷിക്കാരൻ. ഈ കൃഷിക്കാരൻ തൻ്റെ അത്യാളംബര വാഹനമായ BMW ഗ്യാസ് വാങ്ങാൻ പണമില്ലാതെ ഏർപ്പെട്ടത് കോഴിമോഷണത്തിൽ. ഒടുവിൽ പോലീസ് പിടിയിലായി. സംഭവം നടന്നത് ഇങ്ങനെ. അത്യാഡംബര വാഹനമായ BMW ഗ്യാസ് വാങ്ങുവാനായി നിരവധി കോഴികളെയും താറാവുകളെയും മോഷ്ടിച്ച വാഹന ഉടമ അറസ്റ്റിൽ. ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ താമസിക്കുന്ന കോടീശ്വരനാണ് പിടിയിലായത്. 2 കോടിയിലധികം തുക മുടക്കി അദ്ദേഹം വാങ്ങിയതാണ് ഈ വാഹനം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്തുള്ള വീടുകളിൽ നിന്നും കോഴികളും താറാവുകളും മോഷണം പോകുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ ഇതിനു പിന്നിലെ കറുത്ത കരങ്ങളുടെ ഉടമ ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്ന് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. കോഴികളും താറാവുകളും മോഷണം പോകുന്നതായി നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്താൻ തുടങ്ങിയതോടെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. ഇവിടെ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പരാതി ലഭിച്ച ഗ്രാമങ്ങളിൽ കൂടി ഒരാൾ ബൈക്കിൽ കറങ്ങി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനമാണിതെന്ന് പോലീസിന് വ്യക്തമായി. ഈ ബൈക്കിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്ന പോലീസ് ഈ ബൈക്കിനെ പിന്തുടരാൻ ആരംഭിച്ചു. ഈ ബൈക്ക് ഒരു സമ്പന്നന്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്നും അവർ കണ്ടെത്തി. എന്നാൽ വീട്ടുടമസ്ഥനെയും മോഷ്ടാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുവാനുള്ള തെളിവ് പോലീസിന് ലഭിച്ചില്ല. തുടർന്ന് ഈ വീടും പോലീസ് നിരീക്ഷണത്തിൽ വെച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിരവധി കോഴിക്കച്ചവടക്കാർ ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെന്നും പോലീസുകാർക്ക് മനസ്സിലായി. എന്നാൽ അവർക്ക് ഈ മോഷണവുമായി ബന്ധമില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ഈ വീട്ടുടമസ്ഥനാണ് കുറ്റവാളിയെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാൻ തീരുമാനിച്ചു. പോലീസ് വീട്ടിലെത്തിയപ്പോൾ സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ ഇയാൾ പോലീസിനെ വെട്ടിച്ച് തൻ്റെ ആഡംബര കാറിൽ രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പോലീസ് പാഞ്ഞുവെങ്കിലും പിടികൂടാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട് പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. വീടിനുള്ളിൽ പരിശോധിച്ച പോലീസ് അവിടെ മോഷ്ടാവ് സൂക്ഷിച്ചിട്ടിരുന്ന നിരവധി കോഴികളെയും താറാവുകളെയും കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ വീട്ടിലെത്തിയ മോഷ്ടാവിനെ പോലീസ് പിടികൂടി. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ തൻ്റെ ആഡംബര വാഹനത്തിനുള്ള ഗ്യാസ് വാങ്ങുവാനാണ് താൻ കോഴികളെ മോഷ്ടിച്ചതെന്ന് അദ്ദേഹം പോലീസിനോട് സമ്മതിച്ചു. കൃഷി വളരെ മോശമാണെന്നും ആവശ്യത്തിനുള്ള പണം കൈവശമില്ലെന്നും മോഷ്ടിക്കുന്ന കോഴികളെ വിറ്റുകിട്ടുന്ന പണം കൊണ്ടാണ് താൻ കാറിനുള്ള ഗ്യാസ് വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. മോഷണക്കുറ്റം ചുമത്തപ്പെട്ട അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ടേസ്റ്റി കാർ അഥവാ ദാഹിച്ചു വലഞ്ഞ കാർ എന്നാണ് അദ്ദേഹം കാറിനെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത്. തൻ്റെ കാറിൻ്റെ ദാഹം അകറ്റുക മാത്രമായിരുന്നു ഈ കോഴിമോഷണങ്ങളുടെ പിന്നിലെ ഉദ്ദേശ്യം. ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഇയാൾ സിയച്ചുവാൻ പ്രവേശിയിലുള്ള ലിൻഷുയി എന്ന സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ നിന്ന് തെളിഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. 50 വയസ്സ് പ്രായമുള്ള ഇയാൾ വളരെ ധനികനായ കർഷകനാണ്. കൃഷി മോശമായതോടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതാണ് ഇയാളെ കോഴിമോഷണത്തിലേക്ക് എത്തിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ ഇയാളുടെ കാറിൽ ഇന്ധനം നിറയ്ക്കാൻ ആവശ്യമായ പണം കണ്ടെത്തുകയായിരുന്നു അത്രേ മോഷണ ലക്ഷ്യം. വഴിയിൽ വെച്ചിട്ടുള്ള സർവൈലൻസ് ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങളാണ് കോഴിക്കള്ളനെ പിടികൂടുവാനുള്ള നിർണായക തെളിവായത്. എന്തായാലും തൻ്റെ ആഡംബരക്കാരന് ഇന്ധനം നിറയ്ക്കുവാനായി കോഴികളെ മോഷ്ടിച്ച ഇയാളുടെ വാർത്ത പുറത്തു വന്നതോടെ വ്യത്യസ്ത പ്രതികരണങ്ങളുമായി നിരവധി ആൾക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്.